നമസ്കാരം. നമ്മുടെ ചാനലിൻ്റെ ഇബ്രൂസ് ഡയറിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക്, ഒരു പുതിയ ബ്ലോഗിലേക്ക്, പുതിയ കാഴ്ചകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഒരുപാട് മലയാള സിനിമയിൽ തന്നെ പ്രശസ്തരായിട്ടുള്ള, പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് നടീനടന്മാരുണ്ട്. അപ്പോൾ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന, നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് മമ്മൂട്ടി, മോഹൻലാൽ എന്ന് പറയുന്നവരെ പറ്റിയ നമ്മൾ എപ്പോഴും ഓൺലൈനിലൊക്കെ സ്ഥിരമായിട്ട് അവരുടെ വാർത്തകളും അവരെക്കുറിച്ചുള്ള വിശേഷങ്ങളും അറിയുന്നു. ആ ലെവൽ അതുപോലെ തന്നെ കുറേ ആളുകൾ ഇൻഡസ്ട്രിയിലുണ്ട്. അപ്പോൾ അവരുടെ വിശേഷങ്ങൾ അറിയാൻ നമുക്ക് കുറച്ചുകൂടി താല്പര്യമുണ്ടാകും. കാരണം അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ നമുക്ക് അവരെ കണ്ടുപിടിക്കാൻ, ഞാൻ ഒരാളെ പറഞ്ഞ് റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് പോയിട്ട് അവിടെ ചെന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തോട് ചോദിക്കാം. അപ്പോൾ നിങ്ങൾക്കറിയേണ്ട കാര്യങ്ങൾ എന്താണെന്ന് എനിക്കറിയാലോ, അതൊക്കെ ഞാൻ ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഏതായാലും നമുക്ക് അവിടെ ചെന്നിട്ട് ഞാൻ ആ സസ്പെൻസ് പൊളിക്കുന്നുള്ളൂ. അപ്പോൾ അവിടെ ചെന്നിട്ട് അദ്ദേഹത്തെ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ആളെ മനസ്സിലാവുമല്ലോ. വാ, പോവാം, വണ്ടി റെഡിയായി, അവന്മാർ വെയിറ്റ് ചെയ്യാം. ഓക്കെ, വാ. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിങ്ങളോട് പറഞ്ഞിരുന്നു ഞാനിങ്ങനെ ഒരു സെലിബ്രിറ്റി എടുത്ത് പോവാണ്. സിനിമയിൽ അഭിനയിക്കുന്ന ആളുകളാണല്ലോ, അപ്പോൾ ഇവരൊക്കെയാണല്ലോ വലിയ സെലിബ്രിറ്റീസ്. ഇപ്പോൾ ആളെ മനസ്സിലാക്കുകയാണല്ലോ, കലാഭവൻ ഹനീഫ്. ഇനി ഹനീഫ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ കേൾക്കെയാണ് ഞാൻ ചോദിക്കാനുള്ളത്. നിങ്ങളെയും കൂടി കേൾപ്പിച്ചിട്ടുണ്ട്, അപ്പോൾ നമുക്ക് അവരോട് സംവദിക്കാമല്ലേ. നമുക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയാം. പിന്നെ നമ്മുടെ ഒരു ചാനലുകാർ, അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞു തുടങ്ങിയാൽ നമ്മൾ കുറേ വർഷം മുമ്പ് അല്ലേ, അത് ഹനീഫാനെ ഞാൻ കാണുന്നത് 89 അവിടെ. അതിനു മുമ്പ് നമ്മൾ ഒരാവശ്യം പരിചയപ്പെടണമെന്നാണെന്ന് ഓർമ്മല്ലോ. ആ, നമ്മുടെ എറണാകുളത്ത് ടി ഡി എമാണ് മറ്റേ ആ ഫോർ സ്റ്റാർ റോഡിൻ്റെ ഒരു ഹാളുണ്ടല്ലോ, ഫൈനാർട്സ് ഹാൾ. ഫൈനാർട്സ് ഹാളിൽ നിങ്ങളൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു മിമിക്. മിമിക്സ് പരേഡ്. അതൊരു പരിപാടി. അപ്പൊ നിങ്ങളെല്ലാരും വൈറ്റ് ഷർ ജുബായൊക്കെ ഇട്ടിട്ട്, അന്ന് ഞാൻ വന്ന് പരിചയപ്പെട്ട അന്ന്. ആ അങ്ങനെ ഒരു സൗഹൃദം ഉണ്ടായി. ആ സൗഹൃദത്തിന്റെ പേരിലാണ് പിന്നീട് നമ്മള് ചെകാക്കോ നാഷണൽ അവാർഡ്, നാഷണൽ അവാർഡ് പത്മശ്രീ നാഷണൽ അവാർഡ് കിട്ടിയപ്പോൾ ചെമ്പില് സ്വീകരണം വെച്ചിട്ടോ. ചെമ്പരി സീകരണം വെച്ചപ്പോ അവിടെ വന്ന് ഒരു പ്രോഗ്രാം ചെയ്തു. പക്ഷെ അതിനു മുൻപ്, ഇങ്ങനെ സുറുമ കുട്ടിക്കുറമയിലെ ഒരു എപ്പിസോഡ് ഞാൻ റാഫി അപ്പൊ ചെയ്ത് കഴിഞ്ഞ്, അപ്പൊ അന്ന് അത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് സാധനം വന്നപ്പോ ഞാൻ ഒരു ദിവസം ഫോട്ടോച്ചില് ബൽറാമിന് ഷൂട്ട് ചെയ്യുന്നത് മമ്മൂക്ക അവിടെ. അപ്പൊ ഞാനിങ്ങനെ അപ്പൊ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു താനാണോ ആ ഇത് ചെയ്തത്. പിന്നെ സുറമി ഞാൻ പറഞ്ഞു അതേപോലത്തെ സാധനങ്ങൾക്ക് ഇനി സാധ്യതകളുണ്ട്. അങ്ങനെയാണ് പ്രായംകുട്ടിക്ക് എന്നോട് നിങ്ങൾ തമ്മിൽ സംസാരിച്ച് കാണും. എന്നെ വിളിച്ച് പിന്നെ നമ്മള് കാണുന്നത് നമുക്ക് സ്വീകരണം കൊടുക്കും. ഞാൻ റാഫി മക്കാട്ടിൽ മനസ്സിലാക്കും. പിന്നെ ആ സമയത്ത് സിനിമയിൽ വന്നിട്ടില്ല. ഇല്ല, കാരണം നമുക്ക് ഈ ആ വഴിക്കുള്ള കുറേ ഇതപ്പോൾ ഞാൻ പറഞ്ഞത് സിനിമയ്ക്ക് പുറത്തുള്ള സിനിമയ്ക്കുള്ളിൽ ഞാൻ പുറത്തു നിന്നുകൊണ്ട് കുറേ സൗഹൃദങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ തമ്മിലൊക്കെ. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ എനിക്ക് അന്ന് ഇന്ന് എന്നും നമ്മൾ കലാകാരന്മാരോട് നമുക്കൊരു പ്രത്യേകത ഉണ്ടല്ലോ. ഇപ്പൊ അതല്ലേ, ഞാൻ അങ്ങോട്ട് നിന്ന് പരിചയപ്പെടും. ഈ സംഭവം ഞാൻ ഓർക്കണില്ല. പക്ഷെ ഇങ്ങോട്ട് വന്ന് പരിചയപ്പെട്ടെന്ന് പറയുമ്പം അന്ന് നമുക്ക് ഭയങ്കര സ്മാർട്ട്, ഭയങ്കര ഗ്ലാമർ, ഭയങ്കര സംഭവമായിരുന്നു അന്ന്. അഭിപ്രായമല്ലല്ലോ, അന്നൊരു വൈറ്റ് ജുബായൊക്കെ ഇട്ടിട്ടാണ് നിങ്ങളൊന്ന് ചേഞ്ച് ചെയ്തത്. അന്ന് ഞാന് ഫൈൻ ആർട്സ് ഹാളിൽ പ്രോഗ്രാം, ഫൈൻ ആർട്സ് ഞാനങ്ങനെ പ്രോഗ്രാമിന് എന്തെങ്കിലും ആരെങ്കിലും വിളിച്ചാലൊക്കെ പോകാൻ പറ്റുള്ളൂ നമുക്ക്. പക്ഷെ എന്നാലും മിക്കവാറും ഒക്കെ പരിപാടിക്ക് പോകാറുണ്ട്. എന്നാൽ അങ്ങനെ ആ പരിപാടിക്ക് വന്ന് നിങ്ങൾ ഈ പ്രോഗ്രാം ചെയ്ത് സ്റ്റേജിൽ വന്ന് ഞാൻ പറഞ്ഞില്ലേ വൈറ്റ് ജുബായൊക്കെ ഇട്ടിട്ട് ഭയങ്കര സംഭവമായിട്ട്.
ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പ്രോഗ്രാം കഴിയുന്നവരെ വെയിറ്റ് ചെയ്തു. വെയിറ്റ് ചെയ്തിട്ട് അനീഫ ഇറങ്ങി വന്നപ്പോൾ ഞാൻ വന്നു ഇങ്ങനെ പരിചയപ്പെട്ട് ഞാൻ ഇന്ന ഇന്ന ആളാണ് ഇന്ന ആളുടെ അനിയനാണ് നമുക്ക് 30 വർഷമായി. അതിനുശേഷമാണ് പിന്നെ നിങ്ങളുടെ ഓഫീസിൽ ഞാൻ ഒരു സ്ഥിരം സന്ദർശനം. വീഡിയോ മാഗസിൻ ഞാൻ റാഫി ഒരുവായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ആ പ്രോഗ്രാം ചെയ്യണം. നവോദയ പോയി ഷൂട്ട് ചെയ്തത് അതിനകത്ത് ഒരു കൊച്ചു പയ്യൻ പ്രണവനോട് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകനെ കൊണ്ടുവന്ന പൈസ. അപ്പൊ അവനിപ്പോ അന്വേഷിച്ചപ്പോ ഷിപ്പിൽ ക്യാപ്റ്റനാണ്. അല്ല കലാഭവനിൽ ശരിക്കും പറഞ്ഞാൽ 81 to 85. അപ്പൊ ഞാൻ ചെല്ലുമ്പോ ഞാൻ ഗാനമേള ഇന്റർവെല്ലിന് മിമിക് ചെയ്യും. പരേഡിലുണ്ട്. പരേഡപ്പോ അന്ന് സൈനുദ്ദീൻ, അൻസാർ പ്രസാദ്, റഹ്മാൻ, ജയറാം പ്രസാദ് അവരെല്ലാം കൂടി ഉള്ള ഒരു സമയത്ത് പരേഡ് ഞാനപ്പോ ഗാനമേളയിൽ ഇന്റർവെല്ലുണ്ട്. ഇന്റർവെല് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എടുത്ത് മിമിക്ര ഞാനും അശോകൻ, അതായത് ഇപ്പോഴത്തെ ഹരിശേഷൻ അശോകനാണ്. അതിനുശേഷമാണ് പിന്നെ അവിടെ ചില മാറ്റങ്ങൾക്ക് ഇതായിട്ട് കുറച്ച് പേര് കലാഭവനിൽ നിന്ന് പിരിഞ്ഞു പോയി. ലാൽ, സിദ്ദീഖ്, അശോകൻ, വർഗീസ് ഏട്ടൻ ഇത്രയും പേരോട് പോയപ്പോ അതിന് പകരം ഈ സിദ്ധി ലാലിന്റെ അതേ ബോഡി സ്ട്രക്ചറും ഒരാൾ വേണം ഐറ്റംസ് കളിക്കാൻ പറ്റും. അങ്ങനെയാണ് അന്ന് ഞാനും അശോകനും കൂടി മാട്ട എന്ന് പറഞ്ഞാൽ അറിയില്ല പുറം പരിപാടി. ആ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് അതിൽ ഞങ്ങളുടെ കൂടെ വന്നിരുന്നതിന് ചേരാം. അപ്പൊ അങ്ങനെ ഈ ലാലിന്റെ അതേ ബോഡി സ്ട്രക്ചർ ഉള്ള ആൾ വേണമെന്ന് പറഞ്ഞു ഞാൻ ഇങ്ങനെ നമ്പർ കൊടുത്തു. അങ്ങനെ അവിടെ വന്നു. പിന്നെ പരേഡ് അത് വേറെ. അപ്പോഴും ഞങ്ങള് വീണ്ടും ഗാനമേള അശോകൻ ഇല്ലെന്നുള്ള അശോകന് പകരം അവിടെ വന്നത് ഒരു ചേരക്കുളം റഹ്മാൻ, ശിവദാസ്. അപ്പൊ ഞങ്ങള് മൂന്നുപേരും കൂടെ ആയിരുന്നു. രണ്ടുപേരാണ് പിന്നെ അച്ഛൻ മൂന്നുപേരാക്കി അത്. പക്ഷെ അതിനു മുൻപ് ഞാനും സൈനുദ്ദീനും കൂടെ ചേർന്നിട്ട് സാക്സ് ഓർക്കസ്ട്രയിൽ പോയിട്ടുണ്ട്. ഞാൻ പിന്നെ ഹരിശ്രീയിൽ ഇടയ്ക്ക് ഞാൻ പോയിട്ടുണ്ട്, കോറസിന് വേണ്ടി പോയിട്ടുണ്ട്, എല്ലായിടത്തും വേണ്ടി പോകും. പക്ഷെ അങ്ങനെ പോകാൻ കലാഭവനോട് പങ്കെ വേറെ അങ്ങനെ പോകാൻ പാടില്ല. സ്പെഷ്യൽ ചില കേസിന് പോകേണ്ടി വന്നിട്ടുണ്ട്. ഈ ഹരിശ്രീ നാടക ട്രൂപ്പ് ഉണ്ടായിരുന്നല്ലേ? നാടക ട്രൂപ്പ് ആയിരുന്നു അവര്. നാട് പിന്നെ തുടങ്ങി, ആദ്യം തുടങ്ങിയത് അത് ഹരിശ്രീ. അത് ചോദിക്കാൻ കാരണം ഞാൻ മുമ്പ് ഇത് പറഞ്ഞ പോലെ മുമ്പ് നമ്മൾ ഈ സുറുമ വീഡിയോ മാഗസിൻ ചെയ്തിരുന്നതിന്റെ കൂടെ തന്നെ അതിന്റെ പാരലായിട്ട് നമ്മൾ ഈ പ്രൊഫഷണൽ നാടകങ്ങൾ നമ്മൾ ഷൂട്ട് ചെയ്ത് കാസറ്റിലേക്ക് റിലീസ് ചെയ്തിരുന്നു. ഞാൻ ഐഡിയ അന്ന് ഹരിശ്രീയുടെ ഒരു നാടകം ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്ത് ചെയ്തായിരുന്നു. പക്ഷേ അതിനകത്ത് ഞാൻ രണ്ട് നാടകം ചെയ്തു. സ്വരസ്ഥാനം എന്ന് പറഞ്ഞിട്ട് ചേർത്തല സാഗരിക എന്ന് പറഞ്ഞിട്ട് ട്രൂപ്പ് ഉണ്ടായിരുന്നു, അവരുടെ നാടകം ചെയ്തു. പിന്നെ നമ്മുടെ സംഘമിത്ര സതീശന്റെ ആമുഖം എന്നൊരു നാടകം ചെയ്തു. ആ നാടകത്തിന് വെച്ചിട്ടാണ് ഞാൻ സീമാജി നായരെ പരിചയപ്പെടുന്നത്. അന്ന് ഞാൻ സീമാജി നായരോട് സഹോദരൻ അന്ന് പോലുള്ള അന്ന് നാടകം അത് ഒരു സീരിയൽ ഏതാണ്ട് 3.25 വർഷം ഞങ്ങള് തൃശ്ശൂരിൽ നിന്ന് കുന്നംകുളത്ത് പോകണ വഴിക്ക് അമല ക്യാൻസർ ഹോസ്പിറ്റലിലെ തൊട്ടിപ്പുറത്തുള്ള ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് ഞടാട്ട് എന്ന് പറഞ്ഞ ഒരു വലിയ ഗ്രാമമാണ്. ആ ഗ്രാമത്തിന്റെ വലിയൊരു തറവാട്ടിൽ വെച്ചാൽ ഞങ്ങൾ ഷൂട്ട്. അപ്പൊ അവിടെ ഞങ്ങൾ പറയും 4 മാമ്പഴക്കാലം ഞങ്ങൾ കഴിച്ചു കൂട്ടിയാണ്. അപ്പൊ അവിടെ മരം ഈ മാ പഴമുണ്ട്, അതൊക്കെ നമ്മൾ കുറച്ച് തരും. അപ്പൊ അവിടെ ഇതൊന്നും വലിയ പ്രശ്നമില്ല. നമുക്ക് ഈ ടൗണിൽ കിടക്കുന്ന നമ്മളൊരു മാവിൽ മാവ് കയ്യെത്തിച്ച് ഇപ്പൊ പറിക്കാവുന്ന ഒരു സംഭവം നമ്മൾക്ക് അത് അതുകൊണ്ടാണ് ഞാനിപ്പോ പറഞ്ഞത്. എന്റെ എത്രയും ഓർമ്മയുണ്ടെന്ന്. അല്ല, അന്ന് നാടകം അന്ന് നമ്മള് നവോദയയിലെ ഷൂട്ട് ചെയ്യണം. നവോദയ ഷൂട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് അനീഫ് കായാണ്, അത് കൊച്ചിനെ അനീഫ ഉച്ചൊക്കെ എല്ലാരും പറഞ്ഞിട്ടുണ്ട് അനീഫ് കായാണ് അന്ന് ആദ്യം ഫസ്റ്റ് ഡേ ഷൂട്ട് ചെയ്തത്. പക്ഷെ കൂടുതൽ ഭയങ്കര സിനിമ സ്റ്റൈലിലൊക്കെയാണ് അന്ന് നാടകം ഷൂട്ട് ചെയ്തത്. അന്ന് സിനിമയുടെ അമ്മ ഉണ്ടായിരുന്നു ചേർത്തല സുമതി, വലിയ ആർട്ടിസ്റ്റ്. രേണുകയുടെ മോളെയാണ് നമ്മുടെ ഇവങ്കെല്ലാം കഴിച്ചിരിക്കുന്നത്, മ്യൂസിക് ഡയറക്ടർ ദീപക് ദേവ്. ഞങ്ങള് ഒരു ദിവസം ഞാൻ എവിടെ മറ്റേ ഹയാത്ത് റീജൻസിൽ വെച്ചിട്ട് ദീപകിനെയും ഫാമിലി എല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ ഫംഗ്ഷൻ ഉണ്ടപ്പോ ഞാൻ ഏറ്റവും ചെറിയ വേഷങ്ങൾ ചെയ്യുന്ന എന്നാലും കണ്ടിന്യൂ നിരന്തരം സിനിമയിൽ നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ്. ഒരു സീനോ രണ്ട് സീനോ മതി നമുക്ക്. പക്ഷെ നമുക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ നിങ്ങള് മറ്റേ ഋത്വിക് റോഷൻ
ആ പ്രത്യേകിച്ച് ചെയ്തല്ലോ കട്ടപ്പന തിരക്കുള്ളൂ. അതിൽ നിങ്ങൾ പേര് മാറ്റം നടക്കില്ല, സോമൻ മാറ്റി എന്താക്കി ശശിയാക്കി. പക്ഷെ അതൊക്കെ നമ്മുടെ കറക്റ്റ് ഓർമ്മ ഉണ്ടാവും. മാലയാവും സിനിമ പിന്നെ ഒരു ബ്രോക്കർ കല്യാണ ബ്രോക്കറായിട്ട് എനിക്ക് ഭയങ്കര ഒരു ഡിഫറെന്റ് ആയിട്ട് ഒരു ക്യാരക്ടർ തോന്നി തുറുപ്പൂരാണില്. ശരിക്കും ഞാൻ അമ്മുക്കാരനോട് ആദ്യമായിട്ട് അഭിനയിക്കുന്ന പടമാണ്. പിന്നെ മിക്ക പടങ്ങളിലുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് നമ്മള് ആ സമയത്ത് പലരും എന്നോട് പറയും, ഞാനിങ്ങനെ ഒരു എന്താണ് അതിന്റെ പേര് സങ്കടം എന്നാണോ അല്ലെങ്കിൽ നഷ്ടബോധം എന്ന് പറഞ്ഞാൽ ഒരു സീൻ രണ്ട് സീൻ. അപ്പൊ ഞാൻ ആലോചിക്കുമ്പോൾ ഞാൻ ആ കാലഘട്ടത്തിൽ സിനിമയിൽ അഭിനയിക്കാൻ പറ്റുമ്പോൾ എന്റെ പ്രായത്തിന്റെ പക്വതയില്ലായ്മ വെച്ച് എന്റെ മനസ്സിലെ തീരുമാനം പറഞ്ഞു. ഞാൻ ഹീറോ, ഞാൻ ഒരു കരക്കിലേക്കിട്ട് പോകണേ, അതൊക്കെ എല്ലാവരുടെയും. പക്ഷെ ഇവിടെ വന്ന് സിനിമയിൽ വന്ന് സിനിമയുടെ കട്ടുമട്ടും മാതിരിയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോ ഇപ്പൊ ഞാൻ നിൽക്കുന്നതാണ് സേഫ് സോൺ. അല്ല വേറെ സംഭവം, ഇപ്പൊ എന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിനിമയായിട്ട് ഇപ്പൊ ചേട്ടാ സിനിമയിൽ അഭിനയിക്കാൻ വന്ന ആ കാലം മുതൽ ഇപ്പൊ അന്നത്തെ ഡയറക്ടർമാർ ഇപ്പൊ ഐ വി ശശി, ജോഷിയേട്ടൻ, സി ബി സത്യൻ, അല്ലെങ്കിൽ ജി സുരേഷ് ബാബു, കെ മധു, അങ്ങനെ ആ കാലഘട്ടത്തിലുള്ള ജോർജ് സാറ്, പത്മനാഭൻ സാറ്, ഭരതേട്ടൻ, അങ്ങനെ എല്ലാവരുമായിട്ടും എനിക്ക് നല്ല ഗുണം. ആരൻ സാറിനൊക്കെ ഞാൻ ഫോണിൽ വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യും. നമുക്ക് അത്രയും സ്വാധീനമുണ്ട്, നമുക്ക് അത്രയും ബന്ധമുണ്ട്. അത് ഞാൻ മമ്മൂട്ടിന്റെ അനിയനാണെന്ന് അവർക്കറിയാം, പക്ഷെ ഞാൻ മമ്മൂട്ടിന്റെ അനിയനാണെന്ന് പറഞ്ഞു ചെയ്യുന്നിട്ടല്ല, അല്ലാതെ തന്നെ അവർക്ക് തന്നെ ആ രീതിക്ക് പരിചയമുണ്ട്. പിന്നെ പേരുകളെല്ലാം മലയാള സിനിമയിലെ എക്കാലത്തും ഞാൻ പറഞ്ഞത് ഏറ്റവും വലിയ പറയലേ ഇപ്പം പെരാങ്കുട്ടിക്ക് പറഞ്ഞ മമ്മൂക്കാർക്ക് സ്വീകരണം കൊടുത്ത നാട്ടിൽ എസ് എൻ ഡി പി സ്കൂളിൽ സ്വീകരണം, അത് ആരൊക്കെ വന്നത്? എം ടി വാസുരാജൻ, കെ ചൂര്, പത്മനായൻ സാറ്, ഇതില് കച്ചവട സിനിമയുടെ ഒരാള് അല്ലെങ്കിൽ കൊമേഴ്സ്യൽ സിനിമയുടെ വന്നത് ജോഷിയേട്ടൻ എന്ന് പറഞ്ഞ് വന്നത് അനീഫ് ഖാൻ. പക്ഷെ കുജേനിപ്പട അന്നത്തെ ഒരു പ്രസംഗം ഇന്നും എനിക്ക് ഭയങ്കര അന്ന് സ്ട്രൈക്ക് ചെയ്ത് ഇപ്പൊ നല്ല ഓർമ്മയുണ്ടെന്ന് പറഞ്ഞത്. ഇത് ആരൊക്കെയാണ് ഇരിക്കുന്നത്? മലയാള സിനിമയുടെ മണിമുത്തുകള്, ജോഷി, പത്മരാജൻ, കെ ജി ജോർജ്, ഐ വി ശശി, എം ടി വാസുദേവൻ സാർ, ഇത്രയും പ്രതിഭകളാണ് ഇവിടെ കൊണ്ടുവന്നത് മമ്മൂക്കട ഒറ്റ അഭിനയത്തിന്റെ ബലത്തിൽ. അപ്പൊ ഈ മമ്മൂക്കട ഈ ജന്മം കൊണ്ട് ചെമ്പ് പൊന്നായിരിക്കും. അല്ല, അന്ന് പത്മനാഭൻ സാറ് പ്രസംഗിക്കുകയായിരുന്നു. പത്മനാഭൻ പ്രസംഗിക്കുമ്പോൾ ഞാനിപ്പോ ഒരു സംസാര മധ്യം വന്നപ്പോ ഞാൻ പറയാം. അപ്പൊ അന്ന് സംസാരിച്ചപ്പോ പത്മനാഭൻ സാർ പറഞ്ഞ മമ്മൂട്ടി എന്ന് പറയുന്ന ആൾ അദ്ദേഹം സിനിമ അഭിനയിക്കാൻ വേണ്ടി മാത്രം അയാളെ ദൈവം ജയിപ്പിച്ചതാണ്, സിനിമ നടനെ ദൈവം സൃഷ്ടിച്ചതാണ്. അല്ലാതെ നമ്മൾ നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കും, മമ്മൂട്ടി ഏതെങ്കിലും ഒരു ബസ് സ്റ്റോപ്പിൽ ബസ് കറങ്ങി നിൽക്കുന്നതായിട്ടോ ഒരു പോയ വാഹനം തിരിച്ചു അങ്ങനെ അങ്ങനെ നിൽക്കുന്നതായിട്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഷോപ്പിൽ ഷോപ്പിംഗ് നടക്കുന്നതായിട്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉത്സവ പറമ്പിൽ നടക്കുന്നതായിട്ടോ നിങ്ങൾക്കൊന്ന് സങ്കല്പിക്കാൻ പറ്റുമോ? കാരണം അല്ല, അങ്ങനെ ഒന്നും അല്ല, അങ്ങനെ ഒരു സിനിമയുടെ ഇതിൽ നിൽക്കാം. അന്നങ്ങനെ പത്മരാജൻ സാറ് ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ മേള കണ്ടതിന് ശേഷം എൻ്റെ ഏകാന്തതകളിൽ അച്ചരപ്പുകാരൻ ബൈക്ക് ഓടിച്ചെൻ്റെ മനസ്സിലേക്ക് വരാറുണ്ട്. അതൊക്കെ എങ്ങനെ ഓർക്കണം? 30-32 വർഷം മുമ്പുള്ള കഥകളാണ്. പക്ഷെ വെച്ചാൽ അന്നൊക്കെ പറഞ്ഞാൽ ഇവരെ പോലുള്ള സിനിമയിലെ നമ്പർ വൺ തലത്തൊട്ടപ്പന്മാരാണ്. ഇവരുടെ സിനിമകൾക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കും അല്ലേ? അവരുടെ വാക്കുകൾക്ക് നമ്മൾ ഭയങ്കരമായിട്ട് ചെവി കൊടുക്കാറുണ്ട്. അല്ല, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോ സിനിമ എന്ന് പറയുന്നത് ഇപ്പൊ ആളുകൾക്ക് കൈവെള്ളയിലാണ് സിനിമ അല്ലെ. ഏത് കലാരൂപമാണെങ്കിലും ഇപ്പൊ നിൽക്കുന്ന ഒരവസ്ഥ, ഇപ്പൊ നാടകമാണെങ്കിലും സിനിമ ആണെങ്കിലും തിയേറ്റർ ആണെങ്കിലും എന്താണെങ്കിലും വിഷ്വൽ മീഡിയ, വിഷ്വൽ നമുക്കിപ്പോൾ അതല്ലേ പറയാൻ പറ്റുള്ളൂ. നമുക്ക് വിഷ്വൽ മീഡിയ ഇതിനെ ഈ കോലത്തിലേക്ക് എത്തിക്കാൻ, അതായത് ഈ രൂപത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി എത്രയോ വർഷങ്ങൾ മുമ്പേ ആളുകൾ ശ്രമിച്ചുകൊണ്ടിരുന്നു. പരിണാമങ്ങൾ സംഭവിച്ചു. അപ്പൊ അവരെക്കാളൊക്കെ ഉണ്ടാക്കി വെച്ചൊരു പ്ലാറ്റ്ഫോമിനെക്കാണ് ഇപ്പം ഈ യങ്സ്റ്റേഴ്സ് കയറി നിൽക്കണം. വളരെ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ എനിക്കൊരു 7-8 വയസ്സിലപ്പോൾ എൻ്റെ രണ്ട് മാമന്മാരും വീട്ടില് ചിത്രരമ സിനിരമ ഓർമ്മയുണ്ട്? ചിത്രരമ പേപ്പർ സിനിരമ അങ്ങനെ തന്നെ. അപ്പൊ ഇത് വാങ്ങിക്കു. അപ്പൊ അന്ന് സിനിരമയില് വിലക്ക് വാങ്ങിയ വീടിന്റെ സ്ക്രിപ്റ്റ് മൂന്ന് സീൻ വെച്ചു. അപ്പൊ നമ്മളിത് വായിക്കുമ്പോൾ നമുക്ക് സീൻ എന്നുള്ള ഒരു പ്രാന്ത് കലയ്ക്കാണ്. ഈ സമയത്ത് സിനിരമയില് ഒരു ഫോട്ടോ ഉണ്ട്,
പ്രിയമുള്ള സോഫിയ വിൻസെന്റ് മാഷൽ ഈ സിനിമയിൽ രണ്ട് പുതുമുഖങ്ങളെ അവതരിപ്പിക്കുന്നു. ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ആദം അയ്യൂബ്, ഒരു ജെയിംസ്. അപ്പൊ ഈ ആദം അയ്യൂബ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ എന്റെ വീടിനടുത്ത് തന്നെ ഉള്ളത്. അപ്പൊ എനിക്ക് പിന്നെ ഇയാളെ കാണാൻ വേണ്ടി ഇയാളെ തറവാടിന്റെ ചുറ്റും സൈക്കിൾ എടുത്ത് ഇങ്ങനെ കറങ്ങി. അന്നൊക്കെ ഒരു ഓട്ടോ അല്ല, ഒരു പേര് ഇപ്പൊ നമ്മൾ സിനിമയായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരാൾ ഒരു ഏറ്റവും താഴെ നിൽക്കുന്ന വെച്ചാൽ ഞാൻ അങ്ങനെയല്ല, ഏറ്റവും ലാസ്റ്റ് അസിസ്റ്റന്റ് ഒക്കെ ആയിരിക്കും ചിലപ്പോ അയാളെ കാണുന്നത്. നമുക്ക് അയ്യോ സിനിമ അങ്ങനെ ആ സിനിമയുടെ ആളാണെന്നൊരു സിനിമയുടെ നമ്മള് കണ്ട സിനിമയല്ല ഇപ്പൊ വരുന്ന സിനിമ. അത് അയ്യൂബ് പുള്ളി പെട്ടതാണല്ലേ, രജനീകാന്തിന്റെ കൂടെ പഠിച്ച അപൂർവം ചെയ്ത നായക വേഷങ്ങളിൽ ഒന്നായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞത് ഇപ്പൊ അനീഫ എന്ന് കലാപോനും കാര്യങ്ങളും സിനിമയിലേക്ക് വന്നത്, സിനിമയിൽ ശരിക്കും വന്നത് 91 കലാകാരന്റെ ചെപ്പുലി ഗണേശൻ. അതിന്റെ പ്രൊഡ്യൂസർ പ്രേമന്റെ അളിയനായിരുന്നു സതീഷ് ഗിറ്റാറിസ്റ്റ്. ഞങ്ങള് 89 ഒരു ഗൾഫ് ട്രിപ്പ് ഉണ്ടായിരുന്നു. ഗൾഫ് ട്രിപ്പിന് ഇങ്ങനെ പോകുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ പ്രോഗ്രാം സ്ഥലത്തേക്ക് ബസ്സിന് പോകുമ്പോൾ ഞാൻ ബസ്സിനകത്ത് ഇരുന്നിട്ട് ഇങ്ങനെ ഈ പാട്ട് ദാസന്റെ പാട്ട് വെച്ച് പ്രേം നസീറിനൊപ്പം പാടിയിട്ടുണ്ട്. അപ്പൊ ഈ സതീഷ് എന്നോട് പറയും ഹനീഫയ്ക്ക് സിനിമ എടുക്കൂടെ, അങ്ങനെ പറഞ്ഞു. അപ്പൊ ഇതിങ്ങനെ കേറുകയാണ്. പിന്നെ ഈ സിനിമാമ വാങ്ങിയോടെ സ്ക്രിപ്റ്റ് ഇതെല്ലാം കൂടെ കിടന്ന് പിന്നെ സിനിമയുടെ ഒരു നമ്മൾ പറഞ്ഞു പരിണാമം നടക്കുന്നതിന്റെ ഒരു പിക് ടൈമാണ് ആ സമയത്ത്. അങ്ങനെ പിന്നെ എനിക്ക് ഭയങ്കര താല്പര്യം പിന്നെ ഉണ്ട്, ഉള്ളിൽ അഭിനയിക്കുന്ന ഒരു ആഗ്രഹമുണ്ട്. അങ്ങനെ പിന്നെ ഇദ്ദേഹം അളിയൻ സിനിമ എടുത്തപ്പോൾ ഒരു ദിവസം സതീഷിന്റെ അമ്മയ്ക്ക് അനീഫ പെട്ടെന്ന് ഒന്ന് ഉടൻ ഓർക്കിഡിലേക്ക് വരണം, ഞാൻ അവിടെ കുറച്ചായിട്ടുണ്ട് എന്നാ വളരെ ഇതായിട്ട് പരിചയപ്പെടുത്തി. ആ സിനിമയിൽ ഞാനൊരു പോലീസുകാരനായിട്ട് മുകേഷ് ഏട്ടൻ്റെയും ജഗതീഷ് ഏട്ടൻ്റെയും KPSC ചേച്ചിയുടെയും ഒരു കോമ്പിനേഷൻ. അപ്പം നമുക്ക് പകച്ചിലൊന്നുമില്ല, ഇതിങ്ങനെ നമുക്ക് വീർപ്പുട്ടി നിൽക്കുന്നു. ഇതെങ്ങനെയും നമ്മളെ നമ്മളൊന്ന് ഷോ പ്രകടിപ്പിക്കാന്ന് സംഭവം മാത്രമല്ല, ഇവിടെ നമുക്ക് വേറൊന്നും അറിയില്ല. അത് കഴിഞ്ഞു. അപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞിട്ട് സതീഷേട്ടൻ മരിച്ചു. ഞാൻ കുറെ നാളെ ശേഷം അറിയണത് ഞാൻ വിഷമം ഉണ്ടാക്കിയാണ് അവിടെ. എനിക്ക് പിന്നെ കാണാനും പിടിക്കാനും പറ്റിയൊന്നിട്ടൊന്നുമില്ല. ഒരു സാധു നല്ല പിന്നെ നല്ല മനുഷ്യനാണ്. അദ്ദേഹമാണ് ശരിക്കും പറഞ്ഞ സിനിമയിലേക്കുള്ള നമ്മുടെ വഴി തുറന്നത്. ചെപ്പുലിക്കണേ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അപൂർവം ജില്ല അങ്ങനെ കുറെ അപൂർവം ജില്ല കഴിഞ്ഞിട്ടാണ് ചെപ്പുലിക്കണേ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ഇതില് സന്ദേശം സത്യം പിന്നെ നെറ്റിപ്പെട്ടു കലച്ചേട്ടൻ. ഈ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ സീനുണ്ട്, പക്ഷെ നല്ലൊരു സീനാണ് അതിനകത്ത് അഭിനയിച്ചു. പിന്നെ ചാഞ്ചാട്ടം. അപ്പൊ ആ കാലഘട്ടത്തിൽ തോസിയേട്ടൻ ഒരുപാട് പടങ്ങളാണ് ഈ ഒരു എന്താ പറയാ ആളുകൾ ഇതുപോലെയുള്ള കുറെ ആൾക്കാരുണ്ട്. അതൊക്കെ അവർക്ക് ഈ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് സിനിമകൾ അങ്ങനെ പിന്നെ വന്ന് പിന്നെ രാജസേന സാറ് അങ്ങനെ ഒരുപാട് ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പി ജി ശങ്കറിന്റെ സാറിന്റെ പടത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാത്തിനും ഒരു സീൻ രണ്ട് സീൻ ആണെങ്കിലും നമ്മളത് ആൾക്കാർക്ക് തിരിച്ചറിയുന്നു എന്നുള്ള കാരണം എനിക്ക് കുറേ നാളത്തെ ഇപ്പം പറയാൻകുട്ടിക്ക് എനിക്ക് മനസ്സിലായി. ഒരു പണ എൻ്റെ ഞാൻ ഇങ്ങനെ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു സീനായിരിക്കും, ഉള്ളത് വെച്ച് ഓണം പോരാ. ഒരു സീനാണെങ്കിൽ എനിക്കറിയാം അവിടെ 10-ഉം 25-ഉം ദിവസം ഡേറ്റ് കൊടുത്ത് അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുണ്ട്. അപ്പോഴേ ഞാൻ പോയിട്ട് ഒരു സീൻ അഭിനയിച്ചു പോകണം. അപ്പം ഈ 25 ദിവസത്തെ ഈ ഒരു സീൻ കൊണ്ട് ഗുണിക്കണം, മനസ്സിലായില്ലേ? അപ്പം നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അസിസ്റ്റന്റ് ഡയറക്ടർ അന്ന് കാലത്ത് പിടിക്കും, മനസ്സിൽ വന്നെ എൻ്റെ സീൻ എന്താണെന്നറിയാം, പറയട്ടാ പറയാം. അപ്പൊ അടുത്ത ആളെ വിളിക്കും, എൻ്റെ സീൻ ചോദിച്ച് അറിഞ്ഞ്. അപ്പൊ എനിക്കറിയാം ഒന്നേ ഉള്ളൂ, ആ ഒന്ന് വെച്ചിട്ട് വേണ്ട എന്തെങ്കിലും ചെയ്യാൻ, നീ ബാക്കി മിന്നിക്കാൻ വേണ്ടി. അപ്പൊ പിന്നെ അതിനുള്ള ഒരു ഒരു ശ്രമം ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ മനസ്സിൽ നമ്മുടെ ഒരു ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ആ ഈ പടത്തിൽ ഇത് കഴിയുമ്പോൾ അടുത്തൊരു ചിലപ്പോൾ രണ്ട് സീൻ കിട്ടുന്നത്. പക്ഷേ ത്രൂഔട്ട് ചെയ്ത പടങ്ങളൊക്കെ ഉണ്ട്, സിനിമകളിൽ വേറെയൊക്കെ നമ്മൾ ചെയ്ത പടങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എല്ലാം ഒരു ഒരു ഭാഗ്യം, അതല്ലെങ്കിൽ എനിക്കൊരു സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സീനാണെങ്കിലും ആൾക്കാർ പലരും നമ്മളെ എവിടെ വെച്ച് കാണുമ്പോൾ പറയാം ആ നിങ്ങളിപ്പോൾ ഒരു സീനാണെങ്കിലും. അതാണ് ഞാൻ പറഞ്ഞത്, അനീഫ ഇപ്പൊ ചെയ്തു എന്ന് പറയുന്നത് ഈ ഒരു സീൻ എന്നൊക്കെ പറയുന്നത് നമുക്ക് വല്ല നിസ്സാരമായിട്ട് തോന്നിയിട്ടില്ല. നമ്മൾക്ക് കാണുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ട് അങ്ങനത്തെ കഥ, ആ കഥാപാത്രങ്ങളും വേഷങ്ങളൊക്കെ എന്റെ മനസ്സിലുണ്ട്. നമുക്ക് അതുപോലെ തന്നെ മറ്റുള്ള പ്രേക്ഷകരുടെ മനസ്സിൽ പറക്കും തെളിയ ചെയ്യുമ്പോൾ പറക്കും തെളിയാണ് എന്ന ഏറ്റവും കൂടുതൽ ജനം തിരിച്ചറിയുന്നത് ഇന്നും എത്ര വർഷങ്ങളായിരുന്നു. പക്ഷെ ആ പടം ചെയ്യുമ്പോഴും എന്റെ ധാരണ
സാധാരണ ഞാൻ കോമഡി സീൻ, അത് രണ്ട് സീനുണ്ട്, രണ്ട് ഒരു സീൻ കട്ട് ചെയ്ത് പോയതാണ്, അതൊരു അടിപൊളി സീനാണ്. പക്ഷേ ഇപ്പം ഈ സീൻ ചെയ്യുമ്പോൾ എൻ്റെ മുടി വെട്ടുന്നു, നമുക്ക് ഡയലോഗിൽ എന്താ ഉള്ളത് വന്നിരിക്കുമ്പം അമ്മാവിൻ്റെ ആദ്യത്തെ കല്യാണം ആദ്യത്തേത് അവസ്ഥ, അതൊക്കെ നമ്മൾ അപ്പം പറയുന്നതാണ്. അല്ല ദിലീപും അശോകനും ജോണി താഹ എല്ലാം കൂടെ ചേർന്നിട്ട് അന്നൊരു ഒരു കൂട്ടായ്മയിലാണ് ഓരോ സീൻസും പിറവിയെടുക്കുന്നത്. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു അതിൻ്റെ ആദ്യത്തെയും അവസാനത്തെയും, അത് കഴിഞ്ഞിട്ട് പുറത്തോട്ട് വന്നിട്ട് ഞാൻ ഡയലോഗ് ഇല്ല, എൻ്റെ മുടി തുടങ്ങി കൈ തട്ടുന്നു. അപ്പം എൻ്റെ ഉള്ളിലും മുടി എന്ന് പറഞ്ഞാൽ നന്നായിട്ടിരുന്ന എന്നെ ഇവന്മാർ കുളമാക്കി, അതാണ് എൻ്റെ മുഖത്തുള്ള ഇത്. പിന്നെ പെട്ടുപോയി, കല്യാണം പിണങ്ങി പോകാൻ പറ്റുമെന്നില്ല, ട്രാപ്പിലായി. അപ്പം അങ്ങനത്തെ ഒരു മാനസികാവസ്ഥ ഉൾക്കൊണ്ടിട്ട് ഞാൻ അങ്ങനെ അവൻ അശോകൻ എൻ്റെ പോക്കറ്റിട്ട് ടവൽ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ തട്ടി ഒന്നും പറയില്ല, വെറുതെ ഒരു ലുക്ക് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് ബസ് കയറുമ്പോൾ വളരെ ആധികാരികമായിട്ട് ഞാൻ പറഞ്ഞു, എടോ ഒരു നല്ല ആവശ്യം വണ്ടി ആദ്യം മുന്നോട്ട് എടുക്കണ്ട, ചേട്ടാ പുറോട്ടിറങ്ങി. അപ്പം എൻ്റെ കല്യാണമല്ലേ, എന്നെ ഞാൻ വിളിച്ച ബസ്, അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ. പിന്നെ വേറൊരു കാര്യം, നമ്മളിപ്പോ എന്നെയാണെങ്കിൽ തന്നെ ഒരു സിനിമയിൽ വിളിക്കുമ്പോൾ ഒരു സീൻ അല്ലെങ്കിൽ രണ്ട് സീൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇപ്പൊ ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ ഒരു അഭിനയിക്കാനുള്ള താല്പര്യം അല്ലെങ്കിൽ അഭിനയം എന്നുള്ള നമ്മുടെ മനസ്സിലായാലും ഇതൊരു പക്ഷെ നമുക്കൊരു ബ്രേക്ക് ആയിരിക്കും. കിണർ കുടിക്കാൻ പറ്റുന്ന ആളുകൾ ഇവിടെ കുടിച്ച കിണറുകളുണ്ടെന്ന് നമ്മൾ അവിടെ കുടിക്കും. ഇപ്പോഴത്തെ ശരിയാവും, അപ്പം ശരിയാവും. പിന്നെ ഒരു ചില സമയത്ത് ഒരു ഈ അടുത്തൊരു പടത്തിൽ പോയിട്ട് ഞാൻ ഒരു 15 ദിവസം, അപ്പൊ എനിക്ക് അസ്വസ്ഥത. മറ്റേത് അങ്ങനെയല്ലോ, രാത്രി വരുന്നു, ട്രെയിനിൽ വന്നിറങ്ങുന്നു, നേരെ അങ്ങോട്ട് പോകുന്നു, അഭിനയിക്കുന്നു, വൈകുന്നേരത്തിന് 15 ദിവസം അങ്ങനെ തോന്നിയിട്ട്. പിന്നെ അത് ഇപ്പോ അങ്ങനെ കുറെ പിന്നെ സീരിയലുകളിൽ നിന്നാണ് നമുക്ക് ഈ സിനിമയിൽ കിട്ടാത്ത ചില നമുക്ക് അല്ല ചില വേഷങ്ങൾ, വേഷങ്ങൾ സീരിയലിലാണ് കൂടുതൽ. നമ്മൾ ഏത് സീരിയല്? സുന്ദരിമുക്ക്. പിന്നെ അതിനു മുമ്പ് എനിക്ക് വളരെ തന്നോട് ആദ്യമായിട്ട് കാണുമ്പോൾ നമുക്ക് വിളിച്ച് തുറപ്പുലാൻ ലൊക്കേഷൻ പറഞ്ഞത് മിന്നു കിട്ടും, നല്ല ക്യാരക്ടറാണുള്ളത്, നല്ല പോക്കാണുള്ളത് പോകുന്നത്. പക്ഷെ അത് ഇത്രയും സിനിമ, കാരണം 3.5 വർഷം നമ്മളത് നമ്മളല്ല 3 മാമ്പഴക്കാർ, നമ്മളത് അതൊരു വല്ലാത്ത സംഭവം, ഒരു വീട് തന്നെ, വീട് തന്നെ. പിന്നെ അതുകൂടാണ്ട് വിജി തമ്പി സാർ ഡയറക്ട് ചെയ്ത മഹാത്മാഗാന്ധി കോളേജ്, അതിൽ ഒരു പിന്നെ ഒരു സബ് ഇൻസ്പെക്ടർ ആയിരുന്നു. അപ്പൊ ഞാൻ അന്ന് ഞാൻ അസോസിയേറ്റ് ഡയറക്ടറോട് പറഞ്ഞു, ഇൻസ്പെക്ടറൊക്കെ ആളില്ലല്ലോ, പിന്നെ അത് പ്രശ്നമില്ലെന്ന് പറഞ്ഞു. അത് കുഴപ്പമില്ലായിട്ടാ, ഇനിയിപ്പോ ചേട്ടൻ നമുക്ക് ഈ റോള് ചെയ്യാൻ വേണ്ടി ഇരിക്കട ജോസ് കൊടുത്ത് ഒരു സൈസ് കൊണ്ടുവരാൻ പറ്റില്ല, ഹ്യൂമറാകണ്ടത്. അപ്പൊ ഞാനൊരു എക്സ്ക്യൂസ്, എന്റെ സൈസ് കുറവിന്, സൈസ് കുറവെന്ന് എനിക്ക് ഒരു എസ് ഐഡത് ഇല്ലാത്ത, ഞാൻ പറഞ്ഞു കാലിലൊരു ആണിയുള്ള എസ് ഐയാണ്. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു ഷോലയില അസ്രാണി ജയിലർ, അയാളുടെ ഒരു പ്രത്യേക ഇതാണ്. എപ്പോ എപ്പോ വരുമ്പോഴും ജീപ്പിലി ആൾ വന്നറി, എപ്പോ ജീപ്പ് നിർത്തിയാലും 10-20 വർഷം ജീപ്പ് നിർത്തിയാലും അയാള് ബ്രേക്ക് ഇടും ഫ്രണ്ടിൽ, ഫ്രണ്ടിൽ വന്നിട്ട് ഇങ്ങനെ അത്. അപ്പൊ അതെല്ലാം ഇതിനകത്ത് ഞാൻ അതേപോലെയല്ല, അങ്ങനത്തെ കുറെ സംഭവങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ സമയം, സമയം സീരിയലിൽ നല്ല വിഷമം. ഒരു പക്ഷെ അന്നത്തെ ഈ പറഞ്ഞ പറയപ്പെടുന്ന സീരിയലിലൊക്കെ ഭയങ്കര ജനപിന്തുണ ഉണ്ടാകുന്ന സീരിയലാണ്. പിന്നെ 8 സുന്ദരികളും ഞാൻ കേട്ടിട്ടു, അതിലാണ് നമ്മുടെ ജാഫറടിക്ക്, നമ്മുടെ ജാഫർ, നമ്മുടെ ഇതല്ലേ ബിജു കുട്ടൻ, അതിനകത്ത് ശരിക്കും മണിമ്പള രാജുട്ടൻ, ഗീതാ വിജയൻ. അപ്പൊ അങ്ങനെ കുടുംബം, ഭാര്യ, ഭാര്യ വാഹിദ, മോൻ ഷാറൂഖ്, ഷാറൂഖ് വർക്ക് ചെയ്യണ്ട, വർക്ക് ചെയ്യണ്ട, അങ്ങനൊരു പ്രൈവറ്റ് ഫാമിലി സർക്കിൾ മാനേജർ ആയിട്ട് വർക്ക് ചെയ്യണം. മോള് കല്യാണം കഴിഞ്ഞു, പൊന്നാണി കല്യാണം കഴിച്ചിരിക്കുന്നത്, അതിപ്പോ ഗർഭിണിയാണ്, ഹോസ്റ്റലാണ്, രണ്ടു മക്കൾ അല്ലേ, രണ്ടു മക്കൾ. അപ്പൊ അന്ന് നമ്മുടെ ഞാൻ കാണുമ്പോൾ അവിടെ ഒരു വീട്, അവിടെ അവിടെയാണോ തറവാട്? തറവാട് കപ്പലിനെ, കപ്പലിനെ മുക്കിൽ നമ്മളെ ോട് പറഞ്ഞു ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇടങ്ങേറായി പോകും, കാരണം ഈ വഴികൾ ഒരുപാട് വഴികളാ നമുക്ക് ഇവിടെ എത്തിപ്പെട്ടു ഭാഗ്യം. അപ്പൊ നിങ്ങൾ എന്റെ വീടിന്റെ മുമ്പിൽ കൂടെ പോയി 1.5 കിലോമീറ്റർ അപ്പുറം പോയിട്ട് പിന്നെ വിളിച്ചു, എല്ലാവരും ഇതുപോലെ ആരെങ്കിലും പരിചയമില്ലാത്ത ആരെയും വന്നു കഴിഞ്ഞാൽ നേരെ
ഞാൻ പറയും പച്ചക്കറി കട, അതിൻ്റെ തൊട്ടും വേറെ വിളിക്കാൻ പറയും. അപ്പോൾ ചിലപ്പോൾ ഈ ഞാൻ പറഞ്ഞ ആൾ പറയും ഒന്ന് വിളിക്കട്ടെ, പുള്ളി പച്ചക്കറി കട നമ്മൾ വിളിക്കാറുണ്ട്. ചിലപ്പോൾ മറ്റുള്ള നേരെ പോട്ടെ എങ്ങോട്ടാ. പിന്നെ ഇപ്പം നമ്മുടേതായിട്ടൊരു നല്ല സിനിമ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് നിന്ന് ഇപ്പോൾ പ്രത്യേകിച്ച് പറയാനുള്ള ഒരു കാരണം പറഞ്ഞാൽ, ഞാനൊരു ഷോർട്ട് ഫിലിം ചെയ്തു, ഷോർട്ട് ഫിലിം അത് ഇവരെ കൂടി ഒരു ഇന്ത്യൻ പ്രതികാരം നന്നായിട്ട് പോകുന്നുണ്ട്. പക്ഷെ നല്ല നല്ല വർക്കാണ്. എനിക്ക് ഡയറക്ടർ പരിചയമില്ല, പക്ഷേ ഞാൻ പറഞ്ഞല്ലോ നല്ല മേക്കിംഗ്. മഹേഷ് ശർമ്മ ഷൂട്ടൊക്കെ നമ്മുടെ ബസ് സ്റ്റാൻഡിലൊക്കെ നടന്ന ഷൂട്ടൊക്കെ ചെറിയ ക്യാമറ തന്നെ ഉപയോഗിച്ചു. അതൊരു വലിയൊരു എന്താ പറയാ, പലരും വിളിച്ചതിനോട് പറയണത് അവർക്ക് ഇതേപോലത്തെ ഒരു വേഷമാണ് കൊച്ചിയുടെ സ്വന്തമാണല്ലേ, കൊതുകിനെ കൊല്ലാൻ പാടില്ല. ഞാൻ വേറൊരു കാര്യം അതുകൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. നമ്മളൊരു ദിവസം ഈ അടുത്ത കാലത്തല്ലേ നമ്മള് കൊടുങ്ങല്ലൂർ കല്യാണത്തിന് പോയത്, മറ്റേ എന്താ അവിടെ കാനൂൻ്റെ കാനൂൻ്റെ ഒരു കല്യാണം. കല്യാണത്തിന് നമ്മൾ സദ്യ കഴിച്ചു. സദ്യ കഴിച്ചു കഴിഞ്ഞപ്പോൾ പായസം കൊണ്ടുവന്നല്ലോ. അപ്പോൾ സാർ പായസം, അപ്പോൾ അപ്പോൾ അനുഭവം പറയണം, എനിക്ക് ഷുഗർ ഉണ്ട്, അതുകൊണ്ട് മധുരം ഇല്ലാത്ത പായസം ഉണ്ടാവും എന്ന് ചോദിച്ചു. അപ്പോൾ ആ സ്ത്രീ ഭയങ്കര സീരിയസ് ആയിട്ട്, അയ്യോ സാറേ മധുരം ഇല്ലാത്ത പായസമില്ല, മധുരം ഉള്ളതാണല്ലോ എന്ന്. അപ്പം നമ്മൾ ചിരിച്ചത് അനിയമായി ചോദിച്ചതിൻ്റെ കോമഡി ആണല്ലോ. ആ സ്ത്രീയുടെ റിയാക്ഷൻ അല്ല, അത് സ്ത്രീയാണ്, സ്ത്രീ അല്ല, അവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് കിട്ടിയിട്ടുണ്ടാവും ഒരു പടത്തിൻ്റെ സ്വിച്ച് ഓൺ തുടങ്ങി. ലഡു ഉണ്ട്, ലഡു വിത്ത് ഔട്ടില്ലേ, നോക്കട്ടെ ചേട്ടാ. ഭയങ്കര ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ടാണ്. അതുപോലെ ഒരു ദിവസം ഒരു സീരിയൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ, എല്ലാ ദിവസവും സീരിയൽ അറിയാം, ഇടിച്ച് പിഴ രാത്രി 10 മണി വരെ ആയിക്കണോ 14 സീൻ ഉണ്ട്. ഷർട്ട് വൈകുന്നേരം മടക്കി വെക്കുമ്പോൾ അറിയാം എത്ര സീൻ അഭിനയിച്ചാൽ. ഞാൻ 21 സീൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അഭിനയിച്ചോണ്ടിരിക്കുമ്പോ എല്ലാ ദിവസവും 10 മണിയാണ്. ഇപ്പൊ ഒരു ദിവസം ഒരു 3 മണിയാണ്. ഇപ്പൊ അസിസ്റ്റന്റ് ഡയറക്ടർ ചെറുപ്പം ബാഗ് തൂക്കി ചേട്ടാ ചേട്ടനെ കഴിഞ്ഞു കഴിഞ്ഞ എന്താണ് നേരത്തെ കഴിഞ്ഞ അല്ല ചേട്ടൻ സീൻ കഴിഞ്ഞു അവിടെ അങ്ങനെ ശരിയോ എന്താ ഭർത്താവ് ഒരു കാര്യം മനസ്സിലായി. ഞങ്ങൾ ഈ രാത്രി 10-11 മണിയുള്ള എക്സ്പ്രഷൻ കൊണ്ടുവന്നിട്ട് ഈ 3 മണിക്ക് ഷൂട്ട് ബാക്കിയുള്ള എക്സ്പ്രഷൻ ചേട്ടാ ഞാൻ ഡയറക്ടറോട് സംസാരിക്കട്ടെ. പുള്ളി നേരെ ഡയറക്ടറിലേക്ക്, അവിടെ ഡയറക്ടറി എനിക്ക് ഫോൺ ചെയ്തു കേട്ടാ ഇവനാണ് ഒന്ന് എന്നോട് ചോദിക്കാം സീരിയസ് ആയിട്ട് ചോദിച്ചു. ഈ വല്ല ടാബ്ലറ്റ് കഴിക്കണേ നമ്മൾ ഷൂട്ടിൻ്റെ അടുത്ത് നമ്മൾ വല്ല ഉച്ചക്ക് ഊണ് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കൊണ്ട് കഴിഞ്ഞിട്ട് കഴിക്കാൻ വേണ്ടി ടാബ്ലറ്റ്. അപ്പോൾ ടാബ്ലറ്റ് കഴിക്കും, ഇതെന്തിനാ എനിക്ക് ഇത് കഴിക്കണം എടാ, അത് ഭയങ്കര ഇമോഷണലുള്ള സീനല്ലേ, ഈ ഗുളിക ഭയങ്കര എഫക്റ്റീവാണ്. പക്ഷെ അവർ എന്നൊക്കെ പറഞ്ഞു അങ്ങ് പോകാൻ, അതിൻ്റെ ഒരു അവരൊക്കെ ചില വേറെ സ്ഥലത്ത് ചെയ്തിട്ട് പറയും ഈ സിനിമാടന്മാരൊക്കെ ഗുളിക കഴിക്കണ്ട. അപ്പോൾ നമുക്ക് നമുക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങളെ കുറിച്ച് അറിയാൻ ആളുകൾക്ക് ഒരുപാട് താല്പര്യമുണ്ടാവും. കാരണം വെച്ചാൽ നിങ്ങൾ നമ്മൾ എപ്പോഴും മീഡിയയിൽ വരുന്നവരോ അല്ലെങ്കിൽ മീഡിയ വല്ലാതെ അങ്ങോട്ട് അല്ലല്ലോ വന്നില്ലല്ലോ. അപ്പൊ ഞാൻ അങ്ങനെ കുറച്ച് അങ്ങനെ ഉള്ള കുറച്ച് ആളുകളെ നമ്മള് നമ്മള് നേരത്തെ പരിചയമുണ്ട്. ഞാനിപ്പോൾ ഇത് പറഞ്ഞ പോലെ ഞാൻ സിനിമയായിട്ട് ബന്ധപ്പെട്ട് പി ജി വിശ്വമൻ്റെ കാര്യം പറഞ്ഞു. ഞാൻ വിശ്വം സാറിൻ്റെ വീട്ടിലൊക്കെ നമുക്ക് സ്ഥിരം അങ്ങനെ സ്വാതന്ത്ര്യം ഒരു അഭിമുഖ സംഭാഷണത്തിൻ്റെ ഒരു ചാനലായിരുന്നില്ല നമ്മളിതുവരെ. അല്ല ഞാൻ ആരോടും അങ്ങനെ സംസാരിക്കും നമ്മൾ. കാരണം വെച്ചാൽ എനിക്ക് കുറച്ച് ചോദ്യങ്ങൾ അങ്ങനെ ചോദിക്കണത് ഞാൻ ചോദിച്ചു. കാരണം അത് നമ്മൾ ശരിക്കും കുറെ നാളെ കാണുന്നുണ്ടല്ല. നമ്മൾ അന്ന് ചെയ്തിരുന്ന ഇപ്പൊ ഞാൻ റാഫീനെ അത്ര വലിയ കോൺടാക്ട്സ് ഇല്ലെങ്കിലും അരി സുരേഷനോട് ഞാൻ നല്ല കോൺടാക്ട്സ് ഉണ്ട്. ഇടയ്ക്ക് വിളിക്കുമ്പോൾ നമുക്ക് മറ്റുള്ള ആർട്ടിസ്റ്റ് ലീവ് അവരുമായിട്ടൊക്കെ നമുക്ക് ഒരു ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് തന്നെ നിങ്ങളോടുണ്ട്, നമ്മൾ തമ്മിൽ കാണുന്നുണ്ട്. അപ്പൊ താങ്ക് യു, നമുക്ക് വീണ്ടും ശ്രദ്ധിക്കാം. അപ്പൊ തൽക്കാലം നമ്മുടെ അനീഫായിട്ടുള്ള വിശേഷം പങ്കുവെക്കൽ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഇതുവരെ മുമ്പുള്ള ഇത് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും ഒരു നല്ല നമസ്കാരം പറയുന്നു. അപ്പോൾ വീണ്ടും സന്ധിക്കും വരെ.